السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، ഇരുപത്തി ഒന്ന് നാല് 2020 ഹഖായിഖ് അനി തസൗഫ് ക്ലാസ് 10. അഹമ്മിയത്ത് തസൗഫ്, തസൗഫിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഖാല ഇബ്നു സഖ്വാൻ എന്നാണ് ഇതിൽ കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ അത് അച്ചടിച്ച ശബോ എന്തോ ആവാനാണ് സാധ്യത. ഇബിനു സിക്രി എന്നാണ്. ഇബിനു സിക്രി ഫിഫായിദത്തി തസൗഫി വ അഹമ്മിയത്തിഹി. ഇബിനു സിക്രി റളിയല്ലാഹു തആല അൻഹു അവരുകൾ തസൗഫിൻ്റെ ഉപകാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറഞ്ഞു. ഇബിനു സിക്രി തങ്ങൾ വളരെ വലിയ ഒരു പണ്ഡിതനാണ്. ഇബിനു സിക്രി അത്തിലിൻസാനി, നമ്മുടെ ഉസ്താദിൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖായ, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഷെയ്ഖും ഷെയ്ഖിൻ്റെ ഷെയ്ഖുമായിട്ടുള്ള സയ്യിദ് അൽഹാഷിമി അത്തിലിംസാനി, ഉസ്താദിൻ്റെ ഷെയ്ഖിൻ്റെ ഷെയ്ഖാണ് അത്തിലിംസാനി എന്നാണ്. അൽഹാഷിമി അത്തിലിംസാനി, തൽമസാനി എന്ന് പറയാറുണ്ട്, തിലിംസാൻ എന്നുള്ളതിലേക്ക് ചേർത്തിട്ടാണ്. അത് മൊറോക്കയിലുള്ളൊരു സ്ഥലമാണ്. അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ സിക്രി അത്തിലിംസാനി എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ മഗ്രാവി അൽ മാനവി മാനു എന്നുള്ള സ്ഥലം, അതോ മാനവ് എന്ന സ്ഥലം എന്ന സ്ഥലവും ആണ് അത്. അവിടെയുള്ള പ്രത്യേകമായ സ്ഥലം അൽമാനവി. അബുൽ അബ്ബാസ് എന്നാണ് കുഞ്ഞിയത്ത്. ഷെയ്ഖുൽ ഇസ്ലാം എന്നും അൽ ഹാഫിൽ എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. ഹിജ്റ 820 ജനിച്ചു. ഹിജ്റ 899 വഫാത്താവുകയും ചെയ്തു. മാലിക്കി മദ്ഹബുകാരനാണ്. അഷ്അരി വിശ്വാസധാരയിൽ അംഗീകരിക്കുന്നവരാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉമ്മയാണ് ഏറ്റെടുത്തത്, അവരെ വളർത്തി വലുതാക്കിയത്. അതോടൊപ്പം ചെറുപ്പത്തിൽ തന്നെ നെയ്ത്ത് ജോലി പഠിച്ചു, വസ്ത്രങ്ങളൊക്കെ നെയ്യാനുള്ള ആ ജോലി പഠിച്ചു. അങ്ങനെ ഒരാളുടെ അടുത്ത് മാസത്തിൽ അര ദീനാറ് എന്നുള്ള ശമ്പളത്തിന് അദ്ദേഹം ജോലിക്ക് പോയി. അപ്പോഴാണ് അദ്ദേഹത്തെ അല്ലാമ ഇബ്നു സാവൂ തങ്ങൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹവുമായി പരിചയപ്പെട്ടപ്പോൾ, ആ കുട്ടിയുമായി പരിചയപ്പെട്ടപ്പോൾ, ഇബ്നു സാവൂ എന്ന് പറയുന്ന ഈ മഹാനായ ഈ പണ്ഡിതനെ ആ കുട്ടിയുടെ ബുദ്ധിശക്തി വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ആരാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മയാണ്. അങ്ങനെ ഈ മഹാനായ ഈ പണ്ഡിതൻ ആ ഉമ്മയുടെ അടുത്തേക്ക് പോയിട്ട് ഉമ്മയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എല്ലാ മാസവും അര ദീനാറ് വീതം തരാം. അതല്ലേ ഇപ്പോൾ ആ കുട്ടിയെ അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവന്നിരുന്നത്. അത് ഞാൻ തരാം. നിങ്ങൾ ആ കുട്ടിയെ എനിക്ക് വിട്ടു തരണം. എന്നിട്ട് ഞാൻ ആ കുട്ടിയെ ദീന് പഠിപ്പിക്കട്ടെ, ആ കുട്ടിക്ക് ഞാൻ അദബ് പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ സമ്മതിച്ചു. അങ്ങനെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നതാണ്. അങ്ങനെ വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തി. വലിയ കിതാബുകളൊക്കെ എഴുതി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ മന്ദൂമത്തുൽ കുബ്ര ഫി ഇൽമുൽ കലാം. ഇൽമുൽ കലാമിലെ മന്ദൂമത്തുൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതിൻ്റെ പേര് മുഹസ്സലുൽ മഖാസിദ് എന്നാണ്. മിമ്മാ ബിഹി തുഅ്തബറുൽ അഖായിദ് എന്ന പേരിലാണ് അത് അറിയപ്പെടുക. അതിലെ ചില കവിതകൾ നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ കവി ഇതുണ്ടല്ലോ,
നല്ല പിന്നെ നല്ല കവി പിന്നെ എന്താണ് അഖീദയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് അതിലുള്ളത്. അതിൻ്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം ഫസ്ലും ബിഹി ഖാതിമത്തു തസൗഫി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ ഒരു ഭാഗം തസൂഫിനെ കുറിച്ചുള്ള ഒരു ഫസ്ല് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ തുടക്കം ഒരു മിനിറ്റ് ഞാനത് നോക്കിയിട്ടിപ്പോൾ പറയാം. ഓക്കെ, ഫസ്ലും ബിഹി ഖാതിമത്തു തസൂഫി ലിമ ജറാ ലഹു മിന തശവ്വുഫി എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്. എന്നിട്ട് ഇൽമും ബിഹി തസ്ഫിയത്തുൽ ബവാത്തിൻ മിൻ കദറാത്തിൻ നഫ്സി ഫിൽ മവാത്തിൻ ബിഹി വുസൂലുൽ അബ്ദി ലിൽ ഇഖ്ലാസി روح العبادة بالاختصاص وذلك واجب على المكلف تحصيله بكون يكون بالمعرف إن طريقة الأئمة الصوفية صحيحة حسنة مرضية من هذا الله بعض بعض അപ്പൊ എൽമുൻ അത് അതിൻ്റെ ഈ ഇബ്നു സിക്രി തങ്ങളുടെ ഈ പിന്നെ മന്ദൂമത്ത് എൻ്റെ കയ്യിലുണ്ട്. അത് ഇബ്നു സിക്രി തങ്ങളുടേത് തന്നെയാണ്. ജക്വാൻ എന്നുള്ളത് അച്ചടിപ്പിച്ച ഗ്രന്ഥമാണ്. എൽമുൻ ബിഹി തസ്ഫിയത്തുൽ ബവാത്തിൻ, ഈ തസൂഫ് എന്ന് പറയുന്നത് ഒരു വിജ്ഞാനമാണ്. ബിഹി അതുകൊണ്ട് സാധ്യം, അത് കൊണ്ടുണ്ടായിത്തീരും. തസ്ഫിയത്തുൽ ബവാത്തിൻ, നമ്മുടെ ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണം, ഉള്ളറകളുടെ ശുദ്ധീകരണം ഉണ്ടാകുന്ന ഒരു ഇൽമാണിത്. എന്തിൽ നിന്ന് ശുദ്ധീകരിക്കുക? മിൻ കദറാത്തിൻ നഫ്സി, ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ മ്ലേച്ഛതകളിൽ നിന്ന്, അതിൻ്റെ അഴുക്കുകളിൽ നിന്ന്. ഫിൽ മവാത്തിനി, അതിൻ്റേതായ സ്ഥാനങ്ങളിൽ, ജീവിതത്തിൻ്റെ നിഹിത മേഖലകളിൽ എന്നർത്ഥം. കാല അൽ അല്ലാമത്തുൽ മഞ്ചൂരി, ഇവിടെയും ചെറിയൊരു പശകുണ്ട്. കൊണ്ട് മഞ്ചൂരി എന്നാണ് എഴുതിയിരിക്കുന്നത്. അൽ മഞ്ചൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അഹമ്മദ് അൽ മഞ്ചൂർ എന്ന്. അഹമ്മദ് അൽ മഞ്ചൂർ അദ്ദേഹത്തിന്റെ പേര്. വലിയൊരു പണ്ഡിതനാണ്. അൽ ഇമാമുൽ ഹാഫിദ് അൽ ആലിം എന്നാണ്. ഇദ്ദേഹവും അബുൽ അബ്ബാസ് ആണ്. അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ അലി ബിൻ അബ്ദുറഹ്മാൻ അൽ മഞ്ചൂർ അൽഫാസി, അൽഫാസിലുള്ളതാണ്. ഹിജ്റ 926 അല്ലെങ്കിൽ 28-29 എന്നൊക്കെ അഭിപ്രായമുണ്ട്. അന്നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് 66 സമയത്ത് അദ്ദേഹം വഫാത്തായി. വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഹെൽമ പഠിച്ചിട്ടുണ്ട്. നല്ല തഹക്കൈക്കും തെതുക്കൈക്കും ഒക്കെ ഉള്ള ആളാണ്. പ്രത്യേകിച്ച് എല്ലാം മഅ്ഖൂലായതും മഅ്ഖൂലായ എല്ലാവിധ അറിവിലും മഅ്ഖൂലി ആയിട്ടുള്ള മഅ്ഖൂലാത്തിലൊക്കെ വലിയ അറിവുള്ള ആളാണ്. സാഹിദാണ്, വളരെ മുതഅബ്ബിദാണ്, വല്ലാതെ ഇബാദത്തെടുക്കുന്ന ആളാണ്. നന്നായി ഖുർആനോതും. അദ്ദേഹം ഏകദേശം 13 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മൂപ്പരുടെ ആത്മകഥ തന്നെ എഴുതിയിട്ടുണ്ട്, ഫഹർസ് എന്നുള്ള പേരിൽ. അദ്ദേഹത്തിൻ്റെ ഇതിൽപ്പെട്ട ഒന്നാണ് നളുമുൽ ഫറായിദ് വമുബദിൽ ഫവായിദ് ലി മുഹസ്സലിൽ മഖാസിദ്. മുഹസ്സിൽ അൽ മഖാസിദ്, മുഹസ്സിൽ എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഈ നമ്മളെ പറഞ്ഞാൽ ഇബ്നു സിക്രിയുടെ പിന്നെ കവിതയുടെ ഈ പിന്നെ ഷറഹാണത്, നളുമുൽ ഫറായിദ് വമുബദിൽ ഫവായിദ്. അത് തന്നെ പിന്നീട് ഒന്നുകൂടി പിന്നെ ചുരുക്കിയിട്ട് അദ്ദേഹം അതിൻ്റെ മുഖ്തസറും രചിച്ചിട്ടുണ്ട്. വേറെയും ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. വേറെയും ചില കവിതകൾക്ക് ഷറഹുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഖാല അൽ അല്ലാമത്തുൽ മഞ്ചൂർ റഹ്മഹുള്ള, അവർ പറയാണ് ഫി ഷറഹി ഹാദൽ ബൈറ്റ്, ഈ ബൈത്തിനെ വിശദീകരിച്ചുകൊണ്ട്, അത്തസൗഫു, തസൗഫ് എന്ന് പറയുന്നത് ഇൽമുൻ യുഅറഫു ബിഹി കൈഫിയത്തു തസ്ഫിയത്തിൽ ബാത്തിൻ, ഉള്ള് വൃത്തിയാക്കുന്ന, ഉള്ള് സംശുദ്ധീകരിക്കുന്നതിൻ്റെ രീതി മനസ്സിലാക്കി തരുന്ന ഒരു വിജ്ഞാനമാണ്.
എങ്കിൽ നിന്ന് സംശുദ്ധീകരിക്കുക, മിൻകെതിറാത്തിൻ നഫ്സി, മനസ്സിൻ്റെ അഴുക്കുകളിൽ നിന്ന്. കെതിറാത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെതിറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒയൂബുഹ ഐ ഒയൂബിഹ അതിൻ്റെ ന്യൂനതകൾ, വസിഫാത്തിഹ അൽ മദ്മൂമതി അതിൻ്റെ നിന്ദ്യമായിട്ടുള്ള വിശേഷണങ്ങൾ, മോശപ്പെട്ട വിശേഷണങ്ങൾ, അതിൽ നിന്നൊക്കെ അതിനെ ശുദ്ധീകരിക്കുക എന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന വിജ്ഞാനശാഖയാണ്. സിഫാത്തുഹ അൽ സിഫാത്തിഹ അൽ മദ്മൂമതി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഉദാഹരണം പറഞ്ഞു തരാൻ, കല്ലുകല്ലി വഞ്ചന, വൽഷപതി പോര്, സ്പർദ്ധ, വൽഹസദി അസൂയ, വൽഋഷി കബളിപ്പിക്കുക, വഹുബിസനായി വേറെ ആൾക്കാരെന്നെ പ്രശംസിക്കണമെന്ന ആഗ്രഹം, വൽകിബിരി അഹങ്കാരം, വർറിയായി ലോകമാന്യം, വൽഗളബി ദേഷ്യം, വത്തമായി അത്യാഗ്രഹം, വൽബുഖ്ലി പിശുക്ക്, വതഅവീമിൽ അഗ്നിയായി അഗ്നിയാക്കളെ സമ്പത്തുള്ള ആൾക്കാരെ ബഹുമാനിക്കുക, വൽ ഇസ്തിഹാനത്തിൽ ഫുഖറായി പാവപ്പെട്ടവരെ നിസാരരാക്കുക, ലിഅന്ന അങ്ങനെയുള്ള എല്ലാ ഉയൂബുകളിൽ നിന്നും മോശപ്പെട്ട സിഫത്തുകളിൽ നിന്നൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കുക. അതെങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്ന് വിവരിക്കുന്ന ശാസ്ത്രമാണ് തസവൂഫ്. ലിഅന്ന ഇൽമ തസവൂഫ്, കാരണം തസവൂഫ് എന്ന് പറയുന്ന ഈ ശാസ്ത്രം, ഈ ഇൽമ് ിലേക്കാണ് അത് നോക്കുന്നത്. നമ്മുടെ മാനസികമായ മനസ്സിനെ ബാധിക്കുന്ന, ഹൃദയത്തെ ബാധിക്കുന്ന ന്യൂനതകളിലേക്കാണ് അത് എത്തി നോക്കുന്നത്. വൽ ഇലാജി അതിൻ്റെ ചികിത്സയിലേക്കും, വകൈഫിയത്തിഹി ആ ചികിത്സയുടെ രീതിയെക്കുറിച്ചുമൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത് എന്നർത്ഥം. ഫബി അൽമി തസവൂഫി, അപ്പോൾ തസൂഫ് എന്ന ഈ ഇൽമ കൊണ്ട് നഫ്സിൻ്റെ കടമ്പകൾ, അതിൻ്റെ പ്രതിബന്ധങ്ങളെ മുറിച്ചു കടക്കുന്നതിലേക്ക് നമ്മേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ആ തസൂഫ് എന്ന ഇൽമുണ്ടെങ്കിൽ, തസൂഫ് എന്ന് പറയുന്ന ഈ ഇൽമ നമ്മുടെ കൈവശമുണ്ടെങ്കിൽ, അതനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ നഫ്സ് നേരിടുന്ന പ്രതിബന്ധങ്ങൾക്കൊക്കെ അതൊക്കെ മുറിച്ചു കടക്കാൻ അത് നമ്മെ സഹായിക്കും. അങ്ങനെ മുറിച്ചു കടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും. വ തനസുഹി അൻ അഖ്ലാഖിഹൽ മദ്മൂമതി, അതിൻ്റെ നിന്ദ്യമായ സ്വഭാവങ്ങളിൽ നിന്ന് മുക്തമാകാനും അത് നമ്മെ സഹായിക്കും എന്നർത്ഥം. ഈ തവസ്സുലി ഇല എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ടെത്തിക്കും, അതിലേക്ക് എത്തിപ്പെടും എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കും എന്നർത്ഥം. അതിനുവേണ്ടി നമ്മെ സഹായിക്കും. സിഫാത്തിഹ അൽ ഖബീസതി, അതിൻ്റെ മോശമായ, നിന്ദ്യമായിട്ടുള്ള, മോശമായിട്ടുള്ള അതിൻ്റെ വിശേഷണങ്ങളിൽ നിന്നൊക്കെ മുക്തമാകാൻ അത് നമ്മെ സഹായിക്കും. ഹത്താ ഇതവസ്തല ബിദാലിക, ഈ ഇൽമ ഉപയോഗിച്ച് നമ്മൾ എത്തിപ്പെടും. ഇല തഹ്ലിയത്തിൽ കൽബി, കൽബിനെ മുക്തമാക്കാൻ, കൽബിനെ ശുദ്ധീകരിക്കാൻ, കൽബിൽ നിന്ന് എടുത്തു മാറ്റി അതിനെ വക്കേറ്റ് ചെയ്യാൻ. അൻ ഗൈറില്ലാഹി തആല, അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും കൽബിൽ നിന്ന് ആട്ടി ഓടിക്കാൻ, കൽബിൽ നിന്ന് മാറ്റി നിർത്താൻ അത് നമ്മെ സഹായിക്കും. വ തഹ്ലിയത്തിഹി, എന്നിട്ട് ആ കൽബിനെ നമ്മൾ അലങ്കരിക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കും. ബിദിക്രില്ല സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ ദിക്റ് കൊണ്ട് അതിനെ അലങ്കരിക്കാൻ, ഈ ഇതിനെയൊക്കെ അള്ളാഹു അല്ലാത്തതൊക്കെ കൽബിൽ നിന്ന് ആട്ടിയകറ്റിയിട്ട് അവിടെ ദിക്റിനെ സ്ഥാപിക്കാൻ നമുക്ക് ഇൽമു തസവൂഫ് കൊണ്ട് കഴിയും. അമ്മ തഹ്ലിയത്തുൻ നഫ്സി ബിസ്സിഫാത്തിൽ കാമില, പൂർണ്ണമായ ഈ വിശേഷണങ്ങൾ കൊണ്ട് നഫ്സിനെ, ഹൃദയത്തെ, മനസ്സിനെ അലങ്കരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതൊക്കെ സ്വയത്തമാക്കുക, നഫ്സ് അതൊക്കെ സ്വയത്തമാക്കുക എന്നുള്ളത് ഏതൊക്കെ, ഏതാണ് ആ സിഫാത്തുൽ കാമില? തൗബത്തി, തൗബ പോലെ, വത്തഖ്‌വ, തഖ്‌വ പോലെ, വൽ ഇസ്തിഖാമത്തി, ഇസ്തിഖാമത്ത് പോലെ, വസ്സിദ്ഖി, സിദ്ഖ് പോലെ, വൽ ഇഖ്ലാസി, വസ്സുഹ്ദി, വൽ വറഇ. വറഇ എന്നാണ് സൂക്ഷ്മത. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുക എന്നുള്ളത്. വത്തവക്കുലി, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് പോലെ വരള, അള്ളാഹുവിൻ്റെ വിധികളിലുള്ള തൃപ്തി, വത്തസ്ലീം, എല്ലാം അള്ളാഹുവിലേക്ക് അള്ളാഹുവിനെ ഏൽപ്പിക്കുക. വൽ അദബി,
അള്ളാഹുവിനോടുള്ള അദബ് മര്യാദ വൽ മഹബ്ബത്തി അള്ളാഹുവിനോടുള്ള സ്നേഹം വൽ ദിക്രി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സ്മരണ ദിക്ർ വൽ മുറാഖബത്തി അള്ളാഹുവിനെ നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ നോക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ഇരിക്കുക എന്നർത്ഥം. ഇതിനൊക്കെ ഇങ്ങനെയുള്ള പൂർണ്ണതയുടെ സിഫത്തുകൾ പൂർണ്ണതയുടെ വിശേഷണങ്ങളൊക്കെ നഫ്സിനെ ചാർത്താൻ നമ്മുടെ ഹൃദയത്തിൽ ചാർത്തുക എന്നുള്ളത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫലിസൂഫിയത്തി ബിദാലിക അൽഹദുൽ വാഫിർ ഈ കാര്യത്തിൽ സൂഫികൾക്ക് വലിയ വളരെ കൂടുതലായിട്ടുള്ള വിഹിതമുണ്ട്. മിനൽ വറാസത്തിൻ നബവിയ പ്രവാചക അനന്തരം അനന്തരത്തിൽ നിന്ന് പ്രവാചകന്റെ അനന്തര സ്വത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ഇൽമും അമലുമാണ്. അതിൽ നിന്ന് വലിയൊരു അളവോളം സൂഫികൾ ഇത് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഏതൊക്കെ പ്രവാചകത്വത്തിൻ്റെ അനന്തരമായി ലഭിക്കേണ്ടതാണ് ഈ പ്രധാനപ്പെട്ട വിശേഷണങ്ങളൊക്കെ. ഈ വിശേഷണങ്ങളൊക്കെ അവർ വലിയൊരു അളവിൽ അവർ സ്വയത്തമാക്കിയിട്ടുണ്ട്. ഏതിലൊക്കെ ഫിൽ ഇൽമി ഇൽമിലും വൽ അമലി അത് കർമ്മത്തിലും വിജ്ഞാനത്തിലും കർമ്മത്തിലും അവർക്ക് പ്രവാചകത്വ വറാസത്തിൽ നിന്ന് വലിയൊരു അളവ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഖദ് റഫളു അൽ ആസാമ വൽ ഉയൂബ വതഖറുൽ അബ്ദാന വൽ ഖുലൂബ വബലഗു ഹഖീഖത്തൽ ഈമാനി വന്തഹജു മനാഹിജൽ ഇഹ്സാനി. നേരത്തെ നമ്മൾ ഇത് പറഞ്ഞത് അല്ലാമ മഞ്ജൂർ അൽ മഞ്ജൂർ തങ്ങളെ കുറിച്ച് പറഞ്ഞത് അന്നുസ്രത്തുൻ നബവിയയിൽ പറഞ്ഞതാണ് ആയിട്ടാണ് അതിൽ നിന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഈ കിതാബും ഇവിടെ ലഭ്യമാണ്. ബഹുമാനപ്പെട്ട മഞ്ജൂർ തങ്ങളുടെ കിതാബ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അന്നുസ്രത്തുൻ നബവിയ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിൻ്റെ ചെറിയ ഒരു പിന്നെ അറായിയ എന്ന് പറയുന്ന ആ കിതാബിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് ഇങ്ങനെ എനിക്ക് കിട്ടി, പക്ഷെ പൂർണ്ണമായിട്ട് അതിലില്ല. അത് അബുൽ അബ്ബാസ് താജുദ്ദീൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ബക്കിരി എന്ന് പറയുന്നത് അവരുടേതാണ് ഈ ഷറഹ്. ഈ റായിയത്ത് എന്ന് പറയുന്നത് അൽ ആരിഫ് ബില്ലാ അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ യൂസുഫ് ബിൻ മുഹമ്മദ് ബിൻ യൂസുഫ് അൽ ഫാസി എന്നിവരാണ്. അത് റിസാലത്തുൻ നുസ്ര അൻ നുസ്രത്തുൻ നബവിയ എന്നുള്ളത് ആ റായിയത്തിൻ്റെ ഹാമിസിലുള്ള ഒരു എഡിഷനുണ്ട്. അൻ നുസ്രത്തുൻ നബവിയയുടെ പൂർണ്ണമായ പേര് അൻ നുസ്രത്തുൻ നബവിയ ലി അഹ്ലി തരീഖത്തി ശാദിലിയത്തി ദർഖാവിയത്തിൽ മദനിയത്തിൽ ഫാസിയ എന്നാണ്. അൽ അല്ലാമ അൽ ഹബർ അൽ ബഹർ അൽ ഫഹാമ അഷ്ഷേഖ് മുസ്തഫ ബിൻ ഇസ്മായിൽ ഹബിഷ് അൽ മദനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഗ്രന്ഥം ലഭിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എൻ്റെ ചെറിയ മുൻഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ശരിയായ രീതിയിൽ അതിൻ്റെ ഒരു ഒരു പ്രതി കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെയാണ് എത്തിയത്. ഫദറഫളു അൽ ആസാമ വൽ ഉയൂബ വതഖറുൽ അബ്ദാന വൽ ഖുലൂബ വബലഗു ഹഖീഖത്തൽ ഈമാനി വന്തഹജു മനാഹിജൽ ഇഹ്സാനി. ഫദറഫളു ഈ തസൂഫിൻ്റെ ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അൽ ഫുതുഹാത്തുൽ ഇലാഹിയ ഫി ശറഹിൽ മബാഹിത്തുൽ അസ്ലിയ എന്ന ഇബ്ന് അജീബ തങ്ങളുടെ കിതാബാണത്. ഇബ്ന് അജീബ തങ്ങളാണ് അതിന് ഷറഹ് എഴുതിയിരിക്കുന്നത്. അൽ മബാഹിത്തുൽ അസ്ലിയ എന്നാണ് ആ കിതാബിൻ്റെ അസ്ല്. അലാ ജുംലത്തി തരീഖത്തി സൂഫിയ എന്നാണ് അതിൻ്റെ പേര്. ഇബ്നുൽ ബന്ന അസ്സറഖുത്തി എന്നാണ് അതിൻ്റെ രചയിതാവിൻ്റെ പേര്. ഇബ്നുൽ ബന്ന അസ്സറഖുത്തി. ബിസ്മിൽ ഇലാഹി ഫിൽ ഉമൂരി അബദ ഇദ് ഹുവ ഗായത്തുൽ ലഹാ മബ്ദ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഫഖീഹാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ബന്ന അസ്സറഖുത്തി. അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ യൂസുഫ് അത്തജീബി ബിൽ ഇബ്നു ബന്ന എന്ന പേരിലാണ് അറിയപ്പെടുക. അസ്സറഖുത്തി എന്ന് പറയുന്നത് അൽ ജസീറയിലെ തഹൂമുൽ ജസീറയിലെ ഒരു സ്ഥലമാണ്. ആദ്യത്തെ അവരുടെ പിന്നെ പിതാക്കന്മാർ അവിടെ നിന്ന് വന്നവരാണ്. പിന്നീട് അവർ വന്ന് ഫാസിൽ പിന്നെ ജീവിച്ചു. അവിടെയാണ് അദ്ദേഹം ഫാസിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല.
പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ തസൂഫിനെ കുറിച്ചുള്ള ആ കവിത വളരെ രസകരമായ കവിതയാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ, ഇബ്നു അജീബ തങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. അൽ ഫുതൂഹാത്തുൽ ഇലാഹിയ്യ ഫി ഷർഹിൽ മബാഹിസിൽ അസ്ലിയ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഷറഹുൽ ഹിക്കം ഉണ്ട്, ഈഖാദുൽ ഹിമം ഫി ഷർഹിൽ ഹിക്കം എന്ന് പറയുന്ന കിതാബിനോട് ഒരു അനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെയും നമുക്ക് ലഭിക്കുന്നത് അതിൽ പറയുന്നത് ഖദറഫദു, അവർ ത്യജിച്ചിരിക്കുന്നു, അവർ ഉപേക്ഷിച്ചിരിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു. അൽ ആസാമ കുറ്റങ്ങൾ, വൽ ഉയൂബ ന്യൂനതകളും. വതഫറു, അവർ ശുദ്ധീകരിച്ചിരിക്കുന്നു. അൽ അബ്ദാന അവരുടെ ശരീരങ്ങളെയും, വൽ ഖുലൂബ മനസ്സുകളെയും ഹൃദയങ്ങളെയും. വബലഗു ഹഖീഖത്തൽ ഈമാനി, അവർ ഈമാനിൻ്റെ യഥാർത്ഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ബലഗോ, അവർ യാഥാർത്ഥ്യം ലഭിച്ചിരിക്കുന്നു അവർക്ക്. വന്തഹജു, വന്തഹജു അവരെ അവർ സഞ്ചരിച്ചിരിക്കുന്നു മാർഗത്തിൽ. മനാഹിജിൽ ഇഹ്സാനി, എഹ്സാനിൻ്റെ മാർഗങ്ങളിൽ അവർ പ്രവേശിച്ചിരിക്കുന്നു. ഇന്തഹജ എന്ന് പറഞ്ഞാൽ വഴിയിൽ പ്രവേശിച്ചു എന്നർത്ഥം. വന്തഹജു, മാർഗമായി സ്വീകരിച്ചു. വന്തഹജു മനാഹിജൽ എഹ്സാൻ, എഹ്സാനിൻ്റെ മാർഗമാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ. എന്താണ് എഹ്സാൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജിബ്രീൽ വന്നിട്ട് എന്താണ് എഹ്സാൻ എന്ന് ചോദിച്ചു. ആ എഹ്സാനാണ് തസവുഫിൻ്റെ അടിസ്ഥാനം എന്ന്. ആ വഴിയിലാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. തസവുഫ് എന്ന് പറയുന്നത് കൽബിൻ്റെ ഹൃദയപരമായ ഈ ഭാഗത്തിന്, ഹൃദയപരമായ ഈ ഭാഗത്തിന്, ഈ സൈഡിന് കൂടുതൽ, ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് തസവുഫ്. ഹൃദയ സംബന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് തസവുഫ്. അതിൽ മാത്രമല്ല ബിൽ ഇളാഫത്തിയില മൈക്കാബിലഹു, അതിനോട് നേരിട്ട് വരുന്ന, അതിൻ്റെ നേരെ മുഖാബിലയിൽ, അതിൻ്റെ നേരെ മറുവശത്തുള്ള, മിനൽ ഇബാദത്തിൽ ബദനീയത്തിൽ മാലിയ, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യേണ്ടുന്ന ഇബാദത്തുകളുണ്ട്. അതോടൊപ്പം ബിൽ ഇളാഫത്തിയില, അതോടൊപ്പം കൽബിൻ്റെ ഭാഗം, അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് തസൂഫ്. വറസമ തരീഖൽ അമലി, ഈ തസൂഫ് കർമ്മപരമായ ഒരു വഴി അത് വരച്ചു കാട്ടിയിട്ടുണ്ട്. പ്രാവർത്തികമായ മാർഗരേഖ അത് വരച്ചു കാട്ടിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ മെത്തഡോളജി അതെന്താണ്? അല്ലതി യൂസിലുൽ മുസ്ലിമ ഇല അഅല ദറജാതിൽ കമാൽ അൽ ഈമാനി വൽ ഖുലുഖി. സ്വഭാവപരമായും വിശ്വാസപരമായിട്ടുള്ള പൂർണ്ണതയുടെ ഉയർന്ന ദരജകളിലേക്ക്, ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഒരു മുസ്ലിമിനെ എത്തിക്കാനുള്ള പ്രായോഗിക രീതിശാസ്ത്രം വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് തസൂഫ്. വലൈസ കമ യദുന്നു ബഅദുന്നാസ്, ചില ആൾക്കാർ വിചാരിക്കുന്നത് പോലെ, വലൈസ ഖിറാഅത ഔറാദിൻ വഹിലഖ അദ്കാരിൻ ഫഹസ്ബ്, കുറേ ഔറാദുകൾ ചൊല്ലുക, കുറേ ദിക്റിൻ്റെ ഹൽക്കകളിൽ പങ്കെടുക്കുക, അത് മാത്രമല്ല തസൂഫ്. അത് മാത്രം അവിടെ ഒതുങ്ങുന്നതല്ല തസവ്. തസൂഫ് എന്ന് പറയുന്നത് സ്വഭാവത്തിൻ്റെ, സ്വഭാവ സംബന്ധമായി ഈമാൻ, വിശ്വാസപരമായി പൂർണ്ണതയിലേക്ക്, പൂർണ്ണതയുടെ പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മാർഗരേഖയാണ്. ഫലഖദ് ഗാബഅ അൻ അദ്ഹാനിൽ കസീരിൻ, പല ആളുകളുടെയും ശ്രദ്ധയിൽ നിന്ന് പോയത്, പല ആളുകളും ശ്രദ്ധിക്കാതെ പോയത്, അന്ന തസൂഫ, തസൂഫ് എന്നുള്ളത് മൻഹജുൻ അമലിയുൻ, അതൊരു പ്രാക്ടിക്കൽ മെത്തഡോളജിയാണ്, കാമിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു പ്രാവർത്തികമായിട്ടുള്ള ഒരു മാർഗമാണ് തസൂഫ് എന്നുള്ളത്. പല ആളുകൾക്കും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. എങ്ങനെയുള്ള പ്രാവർത്തികമായ മാർഗമാണ്? യുഹത്തിക്കു ഇൻഖിലാബിൽ ഇൻസാനി, മനുഷ്യനെ മാറ്റിമറിക്കുന്നതിനെ യാഥാർത്ഥ്യവൽക്കരിക്കും, യഥാർത്ഥത്തിൽ കൊണ്ടും വരും അതിനെ.
പരിവർത്തിപ്പിക്കുക, ഒരു മനുഷ്യനിൽ പരിവർത്തനം സാധ്യമാക്കുക, അതിനെ യാഥാർത്ഥ്യമാക്കുക എന്നതിനുള്ള ഒരു പൂർണ്ണമായ കർമ്മരേഖയാണത്. എങ്ങനെയുള്ള പരിവർത്തനം? മിൻ ശഖ്സിയത്തിൻ മുൻഹരിഫ, വഴിതെറ്റിയ വ്യക്തിത്വത്തിൽ നിന്ന് ഇല ശഖ്സിയത്തിൻ മുസ്ലിമ, ഒരു മുസ്ലിമായ വ്യക്തി മുസ്ലിം വ്യക്തിത്വത്തിലേക്ക് അവനെ കൊണ്ടുവരും. ബിഹാരിയ, എല്ലാവർക്കും അനുകരണീയമായ മുത്തകാമില, സമഗ്രമായ അനുകരണീയമായ എല്ലാവർക്കും മാതൃകായോഗ്യമായിട്ടുള്ള ഒരു മുസ്ലിം വ്യക്തിത്വത്തിലേക്ക് അവനെ പരിവർത്തിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പൂർണ്ണമായ പ്രായോഗിക രേഖയാണ്, മാർഗരേഖയാണ് തസവ്വുഫ് എന്നുള്ളത്. വദാലിക മിനൻ നാഹിയത്തിൽ ഈമാനിയത്തി സലീമ, സുരക്ഷിതമായ ഈമാനിക മേഖലയിൽ, ഈമാനിക വശം വശത്തിലൂടെയും. വലിയ ഇബാദത്തിൽ ഹാലിസ, നിഷ്കളങ്കമായ ഇബാദത്തിൻ്റെ ആ നിലക്കും. വൽ മുആമലത്തി സഹീഹത്തിൽ ഹസന, ശരിയായ നല്ല പെരുമാറ്റം എന്നുള്ള നിലക്കും, അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള പെരുമാറ്റം. വൽ അഖ്ലാഖിൽ ഫാദില, ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുക എന്നുള്ള ആ നിലക്കുമൊക്കെ പൂർണ്ണമായ സമഗ്രമായ എല്ലാവർക്കും പിൻപറ്റാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് ഒരാളെ മാറ്റിമറിക്കാൻ ഉതകുന്നതാണ് ഒരു മാർഗരേഖയാണ് അല്ലെങ്കിൽ ഒരു മെത്തഡോളജിയാണ് തസവ്വുഫ്. ومن هنا ഹുന, ഇവിടെ തദ്ഹറു അഹമ്മിയത്ത് തസവ്വുഫി വഫായിദത്തുഹു, തസവ്വുഫിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഉപകാരവുമൊക്കെ നമുക്ക് വ്യക്തമാകും. വേതജല്ലാലന ബിവുളൂഹ്, വളരെ വ്യക്തതയോടെ തന്നെ നമുക്കത് സ്പഷ്ടമാകുന്നുണ്ട്. എന്ത്? അന്നഹു റൂഹുൽ ഇസ്ലാം, അത് ഇസ്ലാമിൻ്റെ ആത്മാവാണ്. വഖൽബുഹു നാബിൽ, അത് ഇസ്ലാമിൻ്റെ തുടിക്കുന്ന ഹൃദയമാണ് തസവ്വുഫ് എന്നുള്ളത്. ഇത് ലൈസഹാദദ്ദീനു, കാരണം ഈ ദീൻ എന്നുള്ളത് ലൈസഹാദദ്ദീനു അഅമാലൻ ളാഹിരിയ, ബാഹ്യമായ കർമ്മങ്ങൾ മാത്രമല്ല. ഉമൂരൻ ശക്ലിയ, കുറേ രൂപങ്ങളുടെ രൂപങ്ങളുള്ള കുറേ കാര്യങ്ങളല്ല, പുറത്തിങ്ങനെ കാണിക്കുന്ന കോലങ്ങൾ, കുറേ കോലങ്ങളുള്ള കുറേ കാര്യങ്ങളല്ല. ഫഹസ്ബു, അത് മാത്രമല്ല, കുറേ കോലം കട്ടലുകളോ അല്ലെങ്കിൽ ബാഹ്യമായ കർമ്മങ്ങളോ, അത് മാത്രമല്ല ഇസ്ലാം. എങ്ങനെയുള്ള കോലം കട്ടലുകൾ, എങ്ങനെയുള്ള ബാഹ്യമായ കർമ്മങ്ങൾ? ലാ റൂഹ ഫീഹാ വല ഹയ, അതിൽ ആത്മാവോ ജീവനോ ഇല്ലാത്ത ഈ കോലം കട്ടലുകളല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് റൂഹ് വേണം, അതിന് കൽബ് വേണം. വമാ വസലിൽ മുസ്ലിമുന ഇല ഹാദദ്ദർക് മിനൽ ഇൻഹിതാത്, അത് പതനത്തിൻ്റെ ഈ അഗാധ ഗർദ്ദത്തിലേക്ക് മനുഷ്യന്മാർ, മുസ്ലിങ്ങൾ എത്തിച്ചേർന്നത്. വള്ളുഅഫി, ഈ ബലഹീനതയിലേക്ക്, ഏറ്റവും താഴ്ന്ന പടയിലേക്ക് മനുഷ്യനെത്തിയത്. ഇല്ല ഹീന ഫഖദു റൂഹൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ്. വജൗഹറുഹു, ഇസ്ലാമിൻ്റെ ആ ജൗഹർ, അതിൻ്റെ ഏറ്റവും ആത്മാവ് അല്ലെങ്കിൽ അതിൻ്റെ രത്നക്കൽ, അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം, അത് നഷ്ടപ്പെട്ടപ്പോഴാണ് മനുഷ്യന്മാർ, മുസ്ലിങ്ങൾ ഇത്രമയിൽ അത് പതിച്ചു പോയത്. വലം യബ്ഖ ഫീഹിം, ഇപ്പം അവരിൽ അവശേഷിക്കുന്നില്ല. ഇല്ല ശബ്ഹഹു വമലാഹിറുഹു, അതിൻ്റെ ആത്മാവില്ലാത്ത ശരീരവും, ശബ്ഹ എന്ന ജഡം, ആത്മാവില്ലാത്ത ജഡവും, വമലാഹിറുഹു, അതിൻ്റെ പ്രത്യക്ഷമായ പ്രകടനങ്ങളും മാത്രം ആണ് അവരിൽ അവശേഷിച്ചിരിക്കുന്നത്. റൂഹില്ല, അതുകൊണ്ടാണ് ഇതുപോലെ അത് പതിച്ചു പോയത്. ലിഹാദ, ഇത് കാരണത്താൽ. നിറൽ ഉലമാ അൽ ആമിലീന, ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉലമാക്കളെ നാം കാണുന്നു. വൽ മുർഷിദീൻ അൽ ഗയൂരീൻ, മതത്തോട് പ്രതിബദ്ധത കാണിക്കുന്ന മാർഗദർശികളായ മുർഷിദികളെയും നമ്മൾ കാണാം, നമുക്ക് കാണാം. എൻ സഹൂനന്നാസ, ജനങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. ബിദ്ദുഹൂലി മഅ സൂഫിയ, സൂഫിയാക്കളുടെ കൂടെ നിങ്ങൾ പോകണേ, അവരുടെ കൂടെ നിങ്ങൾ പ്രവേശിക്കണേ എന്ന് പറഞ്ഞിട്ട്. വൽത്തിസാമി സുഹബത്തിഹിം, അവരോട് സഹവസിക്കാൻ നിർബന്ധമാക്കണമേ, സ്ഥിരമാക്കണമേ എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മളോട് ഉപദേശിക്കുന്നത് കാണാം. അവരോട് നിരന്തരമായി സമ്പർക്കത്തിലാവണമെന്ന് നമ്മളോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനാണ്? കയ്യജ്മഉ ബൈന ജിസ്മിൽ ഇസ്ലാമി വറൂഹിഹി, ഇസ്ലാമിൻ്റെ
ബാഹ്യവും അതിൻ്റെ ആത്മാവും അതിൻ്റെ ജഡവും അതിൻ്റെ ആത്മാവും നമ്മളെ ഒരുമിച്ച് കൂടാൻ വേണ്ടി, തയ്യജ്മാവും അവർ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ ജഡത്തെയും അതിൻ്റെ ആത്മാവിനെയും വലിയ തദവ്വഖു അവർക്ക് രുചിച്ചറിയാൻ വേണ്ടി, മആനി സഫാ ഇൽ ഖൽബി ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ അർത്ഥങ്ങൾ അതവരെ രുചിച്ചറിയാൻ വേണ്ടി, വസുമു വൽ ഖുലുഖി സ്വഭാവപരമായ ഉന്ന ഔന്നത്യത്തിൻ്റെ രുചിയും അവരറിയാൻ വേണ്ടി, വലിയ യതഹഖഖു അവർക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടി, ബിത്തഅറുഫി അലല്ലാഹി തആല അല്ലാഹുവിനെ മനസ്സിലാക്കുക എന്നുള്ളത് അവർക്ക് യാഥാർത്ഥ്യമാകുക, എങ്ങനെ അൽ മഅരിഫത്തുൽ യഖീനിയ ഉറപ്പുള്ള രീതിയിൽ അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് അവർക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടി, വലിയ തഹല്ലു ബിഹുബ്ബിഹി അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അവരെ ആവരണം അറിയാൻ വേണ്ടി, അവരെ അത് അവരെ അതിനെ സ്വയത്തമാക്കാൻ വേണ്ടി നിർത്തും, വ മുറാഖബത്തിഹി അവരെ അള്ളാഹുവിൻ്റെ ആ മുറാഖബയിലും വദവാമിദിക്കിരിഹി അള്ളാഹുവിൻ്റെ ദിക്ര നിത്യമാക്കുന്നതിലുമൊക്കെ അവരെ അത് നിത്യമാക്കുന്നതൊക്കെ അവരെ സ്വയത്തമാക്കാൻ വേണ്ടി. قال حجة الإسلام الإمام الغزالي رحمه الله بمعنى فتاة إمام غزالي تنقل برنيو بعد أن اختبر طريق التصوف تصوف عند مارغ مديهم فريش چرنة دنشيشم ولمس نتائجه أذن دي فلنغل كي تكترن دنشيشم وذاق ثمراته أذن دي فردي فلنغل فلنغل كي അദ്ദേഹം രുചിച്ചറിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, അദ്ദുഹൂലു മഅ സൂഫിയത്തി സൂഫികളുടെ കൂടെ പ്രവേശിക്കുക എന്നുള്ളത് ഫർളു ഐൻ, അത് വ്യക്തിഗതമായ നിർബന്ധ ബാധ്യതയാകുന്നു. ഇതിലാ യഹ്ലു കാരണം എന്താണ് നിർബന്ധമുള്ളതാണെന്ന് പറയാൻ, ഇതിലാ യഹ്ലു അഹദും ഒരാളും അവശേഷിക്കുകയില്ല, മിൻ ഐബിൻ ഒരു ഐബിൽ നിന്ന്, ഒരാളും ഒരു ഐബില്ലാതെ ഒരാളും അവശേഷിക്കൂല, ഒരു അയബുമില്ലാതെ ഒരാളും അവശേഷിക്കൂല. ആരാണ് ഇല്ലൽ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം, അംബിയാക്കളൊഴികെ അംബിയാക്കൾക്ക് മാത്രമേ അയബില്ലാതിരിക്കുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അയബ്, ഒരു ന്യൂനത, ഹൃദയ സംബന്ധമായ ഒരു ന്യൂനത, ഒരു രോഗം അവരുണ്ടാവും. അതുകൊണ്ട് തന്നെ സൂഫികളുടെ കൂടെ പ്രവേശിച്ച് അതിനെ വിമലീകരിക്കൽ അവന് ഫർള് ഐനാണ്. വഖാല അബുൽ ഹസനി ശാദിലി അബുൽ ഹസൻ അഷാദിലി റഹ്മത്തുല്ലാഹി അലൈഹി റളിയല്ലാഹു തആല അൻഹു അവർകൾ പറഞ്ഞു, മല്ലം യതഗൽഗൽ ഫീ ഇൽമിനാ ഹാദാ, നമ്മുടെ ഈ ഇൽമിൽ അഥവാ ഈ തസവ്വുഫിൽ പ്രവേശിക്കാത്തവൻ, മാത മുസിറൻ അലൽ കബായിർ വന്ദോഷങ്ങളിൽ സ്ഥിരമായി നിന്ന അവസ്ഥയിൽ അവൻ മരിച്ചു പോകും, ബഹുവലാഷ്ഹുറു അവന് വന്ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവൻ അറിയില്ല, അവനൊരിക്കലും അറിയാത്ത രീതിയിൽ വന്തോഷങ്ങളിൽ സ്ഥിരമായി വന്തോഷം ചെയ്യുന്നവനായ നിലക്ക് അവൻ മരിച്ചു പോകും. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം, ഈ ഇൽമ് പഠിക്കൽ നിർബന്ധമാണ്. വഫീഹാദൽ ഖൗൽ ഈ വാക്കിനെ കുറിച്ച് അഥവാ അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ ഈ വാക്കിനെ കുറിച്ച് എപ്പോഴും ഇബ്നു അല്ലാൻ അബുൽ ഹസൻ ഷാദിലി തങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അബുൽ ഹസൻ ഷാദിലി എന്ന് പറഞ്ഞാൽ അബുൽ ഹസൻ അലി ബിൻ അബ്ദില്ല ഇബിൻ അബ്ദുൽ ജബ്ബാർ അഷാദിലി അൽ മഗ്രിബി, മൊറോക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. 571 വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. ഹിജ്റ അഹ്മാസ് അൽ ഉമാരിയ എന്ന് പറയുന്ന കബീലയിലാണ് ജനിച്ചത്. അത് തൂനിസിൽ ചെന്നിട്ട് തുനീഷ്യയിൽ പോയിട്ടാണ് തസൂഫും ഫിഖുഹൊക്കെ പഠിച്ചത്. പിന്നീട് മിസ്രിലേക്ക് പോയി, അവിടെ വാദി ഹുമൈസറയിൽ മരണപ്പെട്ടു. ആയതാബ് എന്ന സ്ഥലത്ത് അദ്ദേഹം മരമാടപ്പെട്ടു. 656 മരണപ്പെടുന്നത്. അബ്ദുസലാം ഇബിൻ മഷീഖ് ആയിരുന്നു പ്രധാനപ്പെട്ട തസൂഫിലെ ഗുരു. ഉമാറയിൽ നിന്ന് ഹജ്ജിന് പോയി, ഹജ്ജിന് പോയിട്ട് തിരിച്ച് നേരെ ബഗ്ദാദിലേക്ക് വന്നു. ബഗ്ദാദിൽ അവിടെ പിന്നെ അന്നത്തെ കുത്തുബിനെ അന്വേഷിച്ച് നടന്നെങ്കിലും കിട്ടിയില്ല. പിന്നെ ആരോ പറഞ്ഞ് നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് നിങ്ങളുടെ കുത്തുബുള്ളത് എന്ന് പറഞ്ഞിട്ട് ഉമാറയിലേക്ക് വന്നു. അവിടെ ഒരു മലമുകളിൽ ചെന്നിട്ട് ഇബിനു മഷീഷിനെ കണ്ടു. ഇബിനു മഷീഷിൻ്റെ ചില ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദുന്യാവിനെ ഉപേക്ഷിച്ച് ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇടകലറലുകളൊക്കെ ഒഴിവാക്കി
പിന്നെ നഫ്സിനെ സംശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ട് നീങ്ങാൻ വേണ്ടി പറയുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ വലിയായി തീരാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുമ്മ അഗ്നിനി ബിഖൈരികം അൻ ഖൈരിഹിം വഖിനി ശർറഹും വതവല്ലനി ബിൽ ഖുസൂസിയതി മിൻ ബൈനിഹിം ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാൻ പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് വീണ്ടും തൂനിസിലേക്ക് പോയി. തൂനിസിൽ നിന്ന് അവിടെ ഷാദില എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വീണ്ടും അല്ല, അവിടെ നിന്ന് തൂനിസിലേക്ക് പോയി, വീണ്ടും അല്ല. ഉമാറ ഹജ്ജിന് പോയിട്ട് പിന്നെ ബഗ്ദാദിലേക്ക് വന്നു. ബഗ്ദാദിൽ നിന്ന് ഉമാറയിലേക്ക് ഞാൻ തിരിച്ചു വന്നു. അവിടെ നിന്ന് ഷെയ്ഖിനെ കണ്ടെത്തുകയും ഷെയ്ഖിൻ്റെ പിന്നെ കൽപ്പന പ്രകാരം തൂനിസിലേക്ക്, തുനീഷ്യയിലേക്ക് പോയി. അവിടെയുള്ള ഷാദില എന്ന പ്രദേശത്തെത്തി അവിടെ അലി അൽ ഹത്താബിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി പിന്നീട് പിന്നെ അവിടെയുള്ള മറ്റുള്ള ആളുകളൊക്കെ പരിചയപ്പെടാനും, അബു മുഹമ്മദ് അബ്ദുല്ല അൽ ഹബീബി, അഷേഖ് അബു ഹംസിൽ ജസൂസി എന്നിവരെയൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ ശേഷം അബു സഹീദിൽ ബാജി എന്നിവരെ അദ്ദേഹം നേരിട്ട് അദ്ദേഹം ഷെയ്ഖായിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് പിന്നീട് വളർന്നത്. അദ്ദേഹത്തെ കണ്ട പാടെ തന്നെ ബഹുമാനപ്പെട്ട് പറയുന്ന അഖബറനി ബിഹാലി ഖബ്ല അൻ ഉബ്ദി ലഹു എന്നാണ്, ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ സിറുകളൊക്കെ അദ്ദേഹം എന്നോട് തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹം അള്ളാഹുവിൻ്റെ അഹലുകാരിൽപ്പെട്ടതാണ്, വലിയാണ് എന്നെനിക്ക് മനസ്സിലായി എന്ന്. അങ്ങനെ അദ്ദേഹം ബഹുമാനപ്പെട്ട സഈദുൽ ബാജിയുടെ പിന്നാലെ നടക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം സഈദുൽ ബാജി, അബു സഈദുൽ ബാജി നേതൃത്വം കൊടുത്തിരുന്ന ഹൽക്കകൾക്കൊക്കെ ബഹുമാനപ്പെട്ടവർ നേതൃത്വം കൊടുക്കാൻ തുടങ്ങി. പിന്നെ ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ലാഹിരിയായ ചില ഉലമാക്കളിൽ നിന്നൊക്കെ ചില ശത്രുതകളുണ്ടായി. പ്രത്യേകിച്ച് അബുൽ ഖാസിം മുഹമ്മദ് ബിൻ ബറ എന്ന കൂട്ടുകാരിൽ നിന്നൊക്കെ അവരെ അവിടുത്തെ ഭരണാധികാരികളോട് ബഹുമാനപ്പെട്ട ഷാദിലി തങ്ങളെക്കുറിച്ച് തെറ്റായ ചില വിവരങ്ങൾ നൽകുകയും അങ്ങനെ അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഷാദിലി തങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പിന്നീട് അവിടെ നിന്ന് പിന്നെ നേരെ തൂനിസിൽ നിന്ന് മിസ്രിലേക്ക് വന്നു. അവിടെ ഇസ്കന്ദരി പിന്നെ അവിടെ നല്ല സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൽക്കകളും അദ്ദേഹത്തിൻ്റെ ഹിസ്ബുകൾക്കും ദിക്റുകൾക്കും ഔറാദുകൾക്കൊക്കെ ജനങ്ങൾ വളരെയധികം സ്വീകാര്യത വളരെ ആവശ്യത്തത് സ്വീകരിക്കുകയും അനുകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇടയ്ക്കൊന്ന് തുനീഷ്യയിൽ വന്ന് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും മിസ്രിലേക്ക് വന്ന് സിക്കന്ദരിയിൽ തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നത്. ചെറിയ ഒരു വിവരണമാണ്. അതുപോലെ ഈ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദിലി തങ്ങളുടെ ഈ വാക്കിനെ കുറിച്ച് എന്നുള്ള ആ വാക്യത്തെക്കുറിച്ച് ഇബ്നു അല്ലാൻ അസ്-സിദ്ദീഖി, ഇബ്നു അല്ലാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇബ്നു അല്ലാൻ നമുക്ക് വളരെ പരിചയമുള്ള ആളാണ്. മക്കയിൽ നിന്നുള്ളവരാണ്. 996 ജനിച്ച് 1057 ഹിജ്റ വർഷം വഫാത്തായി. മുഹമ്മദ് അലി ബിൻ മുഹമ്മദ് അല്ലാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ. ഇബ്നു ഇബ്രാഹിം അൽ ബക്കരി അസ്-സിദ്ദീഖി അഷ്-ഷാഫിഈ, ഷാഫി മദ്ഹബുകാരനാണ്. അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 18-ാമത്തെ വയസ്സിൽ തന്നെ കിതാബോധി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 24-ാമത്തെ വയസ്സായപ്പോഴേക്കും ഫത്വ കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തെക്കുറിച്ച് സുയൂത്തി ഇമാമ, ആ കാലഘട്ടത്തിലെ സുയൂത്തി സമാനിഹി എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ സുയൂത്തി ഇമാമിനെ പോലെ എല്ലാ വിഷയത്തെക്കുറിച്ചും ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഗ്രന്ഥങ്ങൾ രചിക്കുന്ന ഒരു പരിപാടി, ഒരു പ്രവണത ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. 400-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇടയിൽ വളരെ പ്രസിദ്ധമായ ഒന്നാണ് ദലീലുൽ ഫാലിഹീൻ ലിതുർത്തി റിയാദുൽ ഫാലിഹീൻ എന്ന് പറയുന്ന കിതാബ്. അതുപോലെ തന്നെ റിയാദുൽ സബീൽ ഫി തഫ്സീർ, അൽ ഫുതുഹാത്തുർ റബ്ബാനിയ, അൽ അദ്കാരിൻ നബവിയ തുടങ്ങിയിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, കഅബയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ബുഖാരി, സഹീഹുൽ ബുഖാരി പൂർണ്ണമായും ഓതിക്കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വലഖദ് സദഖ ഫീമാ ഖാല, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അഷ്-ഷാദിലി തങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. യാനി അബുൽ ഹസൻ അഷ്-ഷാദിലി
സഹോദര, ഏതൊരാളാണ് അയാൾ നോമ്പ് നോൽക്കും എന്നിട്ട് സ്വന്തം നോമ്പിനെ കുറിച്ചുള്ളൊരു ഉൾനാട്യം, ഓ ഞാൻ അത്യാവശ്യം നോമ്പൊക്കെ നോറ്റ ആളാണെന്നൊരു തോന്നലില്ലാത്ത ആളാര? വായ്യ ശക്സിൻ യുസല്ലി, ഏതൊരാളാണ് നിസ്കരിക്കുന്നു, വലാ യുഴജുബി സലാത്തിഹി, തൻ്റെ നിസ്കാരത്തിൽ സ്വയം ഒരു അഭിമാനം തോന്നുകയും സ്വയം ഞാൻ നിസ്കരിച്ചല്ലോ, ഞാൻ വലിയ നിസ്കാരണക്കാരൻ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ എന്നൊരു തോന്നല് വരാത്ത ആളാരാണ്? മഹാകഥ സായി സാഹി, എല്ലാ അമലുകളിലും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഒന്ന് ചെയ്യുമ്പോൾ ഞാനതൊക്കെ ചെയ്തല്ലോ എന്നൊരു ഒരു പ്രത്യേകമായ ഒരു ഉൾനാട്യം നമ്മുടെ ഇടയിലൊക്കെ വരും, നമ്മുടെ മനസ്സിൽ വന്നു ചേരുന്നുണ്ട്. അപ്പം അത് ഇല്ലാതെയായി തീരണമെന്നുണ്ടെങ്കിൽ ഈ തസവ്വുഫിലേക്ക് കടന്നു വരണം. വലമ്മാ കാന ഹാദ തരീഖ് സഹബിൽ മസാലിക് അല നുഫൂസിൻ നാഖിസ, വലമ്മാ കാന ഹാദ തരീഖ്, ഈ വഴിയായപ്പോൾ സഹബിൽ മസാലിക് കടന്നു ചെല്ലാൻ പ്രയാസകരമായ ഒരു വഴിയായപ്പോൾ, അല നുഫൂസിൻ നാഖിസ, ന്യൂനതകൾ പേറുന്ന ഹൃദയങ്ങൾക്ക്, അങ്ങനെ ആകുമ്പോൾ ഫാലൽ ഇൻസാനി, അപ്പോൾ മനുഷ്യൻ്റെ അപ്പോൾ മനുഷ്യൻ്റെ നിർബന്ധമാണ്, അയ്യത്തിച്ചിത്താദുഹു, ഈ വഴി വിട്ടുകിടക്കുക, ബി അസ്മിൻ, ഇച്ഛാശക്തിയോടുകൂടി, വസബിറിൻ, ദൃഢനിശ്ചയത്തോടുകൂടി, വസബിറിൻ, ക്ഷമയോടുകൂടി, ഓ മുജാഹിദത്തിൻ, അതിയായ പരിശ്രമങ്ങളോടുകൂടി അവന് ഈ വഴി വിട്ടുകിടക്കണം, ഈ വഴിയിൽ പ്രവേശിച്ച് അതിലൂടെ നടന്നു നീങ്ങണം. ഹത്തായും കിത നഫ്സഹു, അങ്ങനെ അവൻ്റെ നഫ്സിനെ അവൻ രക്ഷപ്പെടുത്തും, മിമ്പോ അതില്ലാഹി, അള്ളാഹുവിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൽ നിന്ന്, വഗളബിഹി, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും. അങ്ങനെ കുറച്ച് പ്രയാസപ്പെട്ട് ക്ഷമയോടുകൂടി ഈ വഴിയിലൂടെ പോയാൽ അള്ളാഹുവിൽ നിന്ന് അകന്നു നിൽക്കാതെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കും, അള്ളാഹുവിൻ്റെ ഗളബ്, അള്ളാഹുവിൻ്റെ ദേഷ്യം ഇല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കാൻ കഴിയും. ഖാലിൽ ഫുളൈൽ ഇബ്നു അയ്യാൽ റളിയല്ലാഹു തആല അൻഹു, ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള മഹാനായ ഒരു സൂഫിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ ഇമാം ഹുശൈരി, അതുപോലെ പിന്നെ കശ്ഫുൽ മഹജൂബിലൊക്കെ ഇതിൻ്റെ ഈ തസവ്വുഫിൻ്റെ മുൻഗാമികൾ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അൽ ഫുളൈൽ ഇബ്നു അയ്യാൽ, അദ്ദേഹം ഹിജ്റ 107 ജനിച്ച്, ഹിജ്റ 187 വഫാത്തായി. സമർക്കന്തിലാണ് ജനിച്ചത്. അദ്ദേഹം മക്കയിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ തോബയുടെ കഥ അദ്ദേഹം ഈ യാത്രക്കാരെ, കച്ചവട സംഘത്തെയും മറ്റുമൊക്കെ കൊള്ള ചെയ്ത് ജീവിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അപ്പോഴാണ് ഒരാൾ അതിലൂടെ കടന്നു പോകുന്നത്. അദ്ദേഹം തൻ്റെ ഇവിടെ ഫുദയിലുണ്ട് എന്ന് അറിഞ്ഞിട്ടും സാരല്ല എന്ന് പറഞ്ഞ് ഒരു ഓത്തുകാരനെ കൂടെ കൂട്ടി അദ്ദേഹത്തിന് സ്വന്തമായ ഒരു വാഹനവും കൊടുത്തിട്ട് അദ്ദേഹത്തിനുള്ള പണിയതാണ് ഇയാളുടെ യാത്രയിലൂടെ ഈ ഇളം ഖുർആൻ ഓതുക. അങ്ങനെ ഫുളൈലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഈ ഓത്ത് ഓതുന്ന ഈ മനുഷ്യനെയും അല്ലാതെ ഓതിയത് അലം യഅ്നിലില്ലദീന എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ അള്ളാഹനെ ഭയക്കാൻ എന്ന് പറയുന്ന ആ ആയത്ത ഓതിയത്. അത് കേട്ടപാട് അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്തോ ഒരു പരിവർത്തനം വരികയും അദ്ദേഹം തോബ ചെയ്ത് മടങ്ങുകയും ചെയ്തു എന്നാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ തസവ്വുഫിൻ്റെ മാർഗം സ്വീകരിച്ചത്. വേറെയും ഈ കഥയുടെ മറ്റു പല വേർഷനുകളുമുണ്ട്. ഞാൻ കശ്ഫുൽ മഹജൂബിൽ പറഞ്ഞ ആ റിവായത്താണ് ഇവിടെ ഉദ്ധരിച്ചത്. ഇബ്നു മുബാറക്, സുഫിയാൻ ഇബ്നു ഉയൈന, അൽ അസ്മഈ തുടങ്ങിയവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹം പറയുന്നത് അലൈക ബി തരീഖുൽ ഹഖ്, നിങ്ങൾ ഈ സത്യത്തിൻ്റെ വഴി തന്നെ സ്വീകരിക്കണം, അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. എനിക്ക് വലാ തസ്തൗഹിഷ് ലഖില്ലത്തി സാലിഹീൻ, ഈ വഴിയിൽ പ്രവേശിച്ചവർ കുറവാണെന്ന് വിചാരിച്ച് ഏകാന്തത ഒരിക്കലും തോന്നിപ്പോകരുതിട്ടോ. വയ്യാക് വ തരീഖൽ ബാത്തിൽ, ബാത്തിലിൻ്റെ തെരീഖ്, ബാത്തിലിൻ്റെ വഴി ഒരിക്കലും നീ സ്വീകരിക്കരുതേ, അത് സൂക്ഷിച്ചോളനെ. വലാ തഗ്ഫറ ബി കസ്റത്തിൽ ഹാലിക്കീൻ, ആ വഴിയിൽ പോയിട്ട് നശിച്ചവരുടെ ആധിക്യം കണ്ടിട്ട് നീ വഞ്ചിതനാവേണ്ട. വകുല്ലമസ്തൗഹിസ്തമിൻ തഫറുദിക, നീ ഇവിടെ ഒറ്റക്കാണല്ലോ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏകാന്തത തോന്നുമ്പോഴൊക്കെ ഫന്ദുറിലെ റഫിയക്ക് സാധിക്കൻ, നിൻ്റെ മുന്നേ കടന്നു പോയിട്ടുള്ള നിൻ്റെ സഹയാത്രികരെ, നിൻ്റെ കൂട്ടുകാരെ, നിൻ്റെ സഹോദരനെ നീ നോക്ക്, സഹോദരനിലേക്ക് നീ നോക്കണം. വഹർസ് അലല്ലിഹാഖ് ബിഹിം, ഈ വഴിയിലൂടെ പോയി ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടുള്ള അവരുമായി എത്തിപ്പെടാൻ, അവരോട് ജോയിൻ ചെയ്യാനുള്ള ഒരു അത്യാർത്ഥി നീ കാണിക്കണം. അപ്പോൾ
ഉള്ളത്തർഫാൻസിവാഹും മറ്റുള്ളവരിൽ തൊട്ടൊക്കെ നിന്റെ കണ്ണ് നീ അടച്ചു കളയണം. അവരൊന്നും നോക്കരുത്, വേറെയുള്ള ആരെയും നോക്കരുത്, നിന്റെ മുന്നേ പോയിട്ടുള്ള സൂഫിയാക്കളെ മാത്രം നീ നോക്കുക. ഫൈനഹും, കാരണം സൂഫിയാക്കളല്ലാത്ത മറ്റുള്ളവരൊക്കെല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടതിന് പകരമായി അവരൊന്നും നിനക്ക് തരുന്നതല്ല. നിന്റെ ഈ സഞ്ചാരപാതയിൽ അവർ നിന്നോട് അട്ടഹസിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അട്ടഹസിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ, ഫലാത്തൽത്തഫിലേക്കും അവരിലേക്ക് നീ തിരിഞ്ഞു നോക്കുകയേ ചെയ്യരുത്. ഫഇന്നക മതൽതഫത്ത ഇലൈഹിം, അവരിലേക്ക് നീ തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായും അഹദൂക അവരിന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകും. വഅഹൂക നിന്റെ വഴിയിൽ അവർ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് അത് ചെയ്യരുത് കേട്ടോ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.